പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോണോ രണ്ട് ലോകങ്ങളിലും ചൊരിയപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന അത്രയും ബഹുമാനപ്പെട്ട ടോണി ശമാശൻ മേദല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി സെഹിയോൻ യൂട്യൂബ് ചാനൽ നടന്നു വരുന്നു എന്ന് നാം അറിയുന്നതിലേറെ സന്തോഷം രേഖപ്പെടുത്തുന്നു. സെഹിയോൻ യൂട്യൂബ് ചാനൽ പരിശുദ്ധ സഭയ്ക്ക് അതിൻ്റെ വിശ്വാസ പ്രസംഗത്തിൻ്റെ പ്രയോജനം ചെയ്തിട്ടുള്ളതിന് വളരെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. പരിശുദ്ധ സഭയ്ക്ക് ഇപ്രകാരം നല്ല ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. ദൈവരാജ്യം ഭൂമിയിൽ നമ്മുടെ കർത്താവും രക്ഷകനും ദൈവവും നാഥനുമായ മിശിഹാനെ സ്ഥാപിച്ച് അതിൽ അനേകരെ കൃപയാൽ ആകർഷിച്ച് വിശ്വാസത്താൽ അവരെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാകുന്നുവല്ലോ പരിശുദ്ധ സഭയ്ക്കുള്ളത്. ലോകത്തിലെ അശുദ്ധിയിൽ നിന്നും അഴുക്കിൽ നിന്നും വിളിച്ച് വേർതിരിക്കപ്പെടുന്നു അനുഭവം. ആ അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒന്ന് പത്രോസ് രണ്ടിൽ 9-10 വാക്യത്തിൽ, നിങ്ങളാകട്ടെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ മഹത്വങ്ങൾ പ്രഘോഷിക്കുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാകുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അത്ഭുതമാണ്. ദൈവത്തെ രുചിച്ചറിയുവാൻ 34 സംഗീതത്തിന് 8 വാക്യത്തിൽ, കർത്താവ് നല്ലവനാകുന്നുവെന്ന് രുചിച്ചറിയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ദൈവത്തെ തിരിച്ചറിയുവാൻ രുചിച്ചറിയുവാൻ ഈ സെഹിയോൻ യൂട്യൂബ് ചാനലിലൂടെ സാധിക്കട്ടെ എന്ന് മുന്നമേ ആശംസിക്കുന്നു. നാം എല്ലാവരും രക്ഷ പ്രാപിച്ച അനുഭവമുള്ളവരാണ്, രക്ഷ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. രക്ഷയിലേക്ക് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചതാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? പാപത്തിൽ നിന്നുള്ള രക്ഷയാണ് യഥാർത്ഥമായി. യോഹന്നാൻ 8:34 പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപത്തിൽ നിന്നുള്ള രക്ഷ ആണ് മിശിഹാ തമ്പുരാൻ നൽകുന്നത്. അങ്ങനെ പാപത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്നത് യേശു മിശിഹാ മാത്രമേ ഉള്ളൂ. യേശു എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ജീസസ്, ആ വാക്കിനർത്ഥം സേവിയർ എന്നാണ്, രക്ഷകൻ. അപ്രകാരം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ദൈവം തന്നെ വന്ന് മനുഷ്യനായി നിലകൊണ്ട് മധ്യസ്ഥനായി നിന്ന് നമ്മെ രക്ഷിക്കുകയാണ്. ഇത് രക്ഷയുടെ മധ്യസ്ഥതയാണ്. നമ്മെ രക്ഷിക്കാനായിട്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനായി ജനിക്കുവാൻ തക്കവിധം ഇടയാക്കി. അനാദിയിൽ പിതാവിൽ നിന്ന് ജനിച്ചവൻ കാലത്തികമെങ്കിൽ കന്യകയിൽ നിന്ന് ജനിക്കുകയാണ്. ആ രക്ഷ മനുഷ്യൻ്റെ, അല്ലെങ്കിൽ ആദാമി കുലത്തിൻ്റെ സർവപാപങ്ങൾക്കും മധ്യസ്ഥത വഹിച്ച് രക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതുമ്പോൾ മഹാപരിശുദ്ധനായിരിക്കുന്ന പൗലോസ് ലീഗ 1 തിമോത്തിയോസ് 2:5 പറയുന്ന, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ, മനുഷ്യപുത്രനായ യേശു മിശിഹ. അപ്പം ഇങ്ങനെ നമുക്കൊക്കെ രക്ഷയായി ഈ ഒരു മധ്യസ്ഥൻ വന്നിരിക്കുകയാണ്. യേശു മിശിഹ മൂലം രക്ഷ പ്രാപിച്ച എല്ലാവരും ഈ മധ്യസ്ഥനായ യേശു മിശിഹയിൽ വന്നവരാണ്. മിശിഹ തമ്പുരാനെ ഉൾക്കൊള്ളുന്നവർ ദൈവപുത്രനും പുത്രിയുമായി മാറുന്നത് പോലെ തന്നെ
യേശുമിശിഹായാകുന്ന യഥാർത്ഥ മധ്യസ്ഥനെ ഉൾക്കൊള്ളുന്നവർ മധ്യസ്ഥന്മാരായി മിശിഹൈക മധ്യസ്ഥന്മാരായി മാറുന്നു. അതുകൊണ്ടിവിടെ എബ്രായ ലേഖനത്തിൽ മഹാപരിശുദ്ധനായിരിക്കുന്ന പൗലോസ്ലിയ പറയുന്നത് എബ്രായർ 9:15 പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. എബ്രായർ 12:24 പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. ഇതിലും വലിയൊരു മധ്യസ്ഥത വേറെ എങ്ങും ഇല്ല. അത് അപ്പസ്തോലപ്പെടുന്ന 4:11-12 വാക്യങ്ങളിൽ പത്രോസ്ലിയ പറയുന്നത് എന്താ പറയുന്നത്? മറ്റൊരുവനിലും രക്ഷയില്ല, രക്ഷ പ്രാപിക്കാൻ ആകാശത്തിന് കീഴെ മനുഷ്യരടി നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല. ആ ഒറ്റ നാമത്തിനാണ് നമുക്ക് രക്ഷ നൽകാനും ദൈവത്തിന്റെ സന്നിധിയിൽ മുഖപ്രസ്ഥനത ലഭിക്കുവാനും ഒക്കെ ആയിട്ട് ഇടയായത്. മിശിഹായെ തിരിച്ചറിഞ്ഞവർ, രുചിച്ചറിഞ്ഞവർ, കണ്ടെത്തിയവർ, സ്പർശിച്ചവർ, ഗ്രഹിച്ചവർ, ആരാധിക്കുന്നവർ മിശിഹായിക മധ്യസ്ഥന്മാരായി മാറുന്നു. മിശിഹ തമ്പുരാനാണ് അവരെല്ലാവരിലും. മിശിഹ വസിക്കുകയാണ്. ഞാൻ യേശുക്രിസ്തുവിനോട് ക്രൂശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു, ഞാനല്ല മിശിഹ എന്നിൽ വസിക്കുന്നു എന്നാണ് ഗലാത്യർ 2:20. ജീവിക്കുന്നെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നെങ്കിൽ കർത്താവിനായി മരിക്കുന്നുവെന്ന് റോമർ 14:7-8 വാക്യത്തിൽ. അപ്പോൾ ആ മിശിഹായിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരേ ഒരു മാർഗമേ ഉള്ളൂ, ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് മിശിഹ തമ്പുരാനാണ്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പലരും ഒരു സംശയത്തോടെ നോക്കുന്ന മേഖലയാണ്. മിശിഹ തമ്പുരാൻ യഥാർത്ഥ മധ്യസ്ഥനാണ്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി വന്ന മധ്യസ്ഥൻ. പഴയ നിയമം ഒപ്പം പുതിയ നിയമവും ഇതുപോലെ നമുക്ക് പരിശോധിച്ചാൽ സാധിക്കും, കാണാൻ സാധിക്കും മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേകത. പഴയ നിയമത്തിൽ അബ്രഹാം ആയിരിക്കുമ്പോൾ, അബ്രഹാം ദൈവമായിട്ട് പേരാണ് അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 18:20-30 വാക്യത്തിൽ ഒരു ദേശത്തിന് വേണ്ടി അബ്രഹാം മധ്യസ്ഥ ചോദിക്കുന്നുണ്ട്, സൊദോമഗൊമോറയ്ക്ക് വേണ്ടിയാണ്. ദൈവം പറഞ്ഞു അവരുടെ തിന്മ എന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു, ഞാൻ അവരെ നശിപ്പിക്കും. അബ്രഹാം മനസ്സിലായി അവിടെ ചെന്നു കഴിഞ്ഞാൽ അത് അപകടകരമാണ്. ദൈവം ചെന്ന് നോക്കി അവരുടെ പാപം സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. പ്രകൃതി വിരുദ്ധമായ ഭോഗമുള്ള മനുഷ്യരെ, പുരുഷന് പുരുഷനോടും സ്ത്രീക്ക് സ്ത്രീയോടും അവിഹിത ബന്ധം. ദൈവം പറഞ്ഞു ഈ ദേശത്തെ ഞാൻ നശിപ്പിച്ചു കളയുന്നു. അബ്രഹാം പറഞ്ഞു ദൈവമേ, നീതിമാന്മാരോട് അവിടെ ഉണ്ടെങ്കിൽ ദുഷ്ടന്മാരോടുകൂടെ നീതിമാന്മാരെ അങ്ങ് നശിപ്പിക്കുമോ? അങ്ങനത്തെ ദൈവം അങ്ങല്ലല്ലോ. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം നീതിമാന്മാരെ ദൈവം ഒരിക്കലും നശിപ്പിക്കത്തില്ല. ഗലാത്യർ 3:11 നീതിമാൻ എന്റെ വിശ്വാസത ജീവിക്കുമെന്നാണ്. എബ്രായർ 10:38 നീതിമാൻ എന്റെ വിശ്വാസത ജീവിക്കും. റോമർ 1:17 നീതിമാൻ എന്റെ വിശ്വാസത ജീവിക്കും. ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ, കീനോ സുറിയാനിയിൽ കീനോ നീതിമാൻ, ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ ദൈവാദേശത്തെ നശിപ്പിക്കണമെന്ന് അബ്രഹാമിനറിയാം. അബ്രഹാം പ്രാർത്ഥിച്ചു. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ദൈവമേ ഈ ദേശം അങ്ങ് നശിപ്പിക്കുമോ? അദ്ദേഹം പറഞ്ഞു നശിപ്പിക്കില്ല. അപ്പോൾ അബ്രഹാമിന് ഒരു സന്ദേഹം, 50 ഇല്ലെങ്കിലോ ദൈവത്തോട്, 5 കുറഞ്ഞാലോ, 45 ദൈവം പറഞ്ഞു നശിപ്പിക്കില്ല, 40 നശിപ്പിക്കില്ല. വീണ്ടും അബ്രഹാം 10 കുറച്ചു. അങ്ങനെ 30 നീതിമാന്മാരുണ്ടെങ്കിലോ നശിപ്പിക്കുകയില്ല, 20 നീതിമാന്മാരുണ്ടെങ്കിലോ നശിപ്പിക്കുകയില്ല. യജമാനം കോപിക്കരുത്, ഒരു പ്രാവശ്യം കൂടെ അടിയൻ ചോദിച്ചു കൊണ്ടോട്ടെ, 10 നീതിമാന്മാരുടെ പട്ടണത്തിലുണ്ടെങ്കിൽ അങ്ങ് ആ ദേശം നശിപ്പിക്കുമോ? ഇല്ല. പിന്നെ അബ്രഹാമിന് ചോദിക്കാനായിട്ട് പേടിയായി. 10 നീതിമാന്മാരവിടെ ഉണ്ടായിരുന്നില്ല, ആ ദേശം നശിപ്പിക്കപ്പെട്ടു. ഒരു മധ്യസ്ഥനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അബ്രഹാം മധ്യസ്ഥനാണ്. ഇതുപോലെ തന്നെ മോശയെ നമുക്ക് കാണാം. അനേകം സ്ഥലങ്ങളിൽ മോശ പ്രാർത്ഥിക്കുകയാണ്. എത്രയോ പ്രാവശ്യം മോശ ദൈവത്തിന് മുമ്പാകെ കവിണ്ണു വീണു, ജനം മോശയെ കോപിപ്പിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ മുൻപാകെ കവിണ്ണു വീണ് ജനത്തിന് വേണ്ടി മോശ പ്രാർത്ഥിക്കുകയാണ്. ദൈവം മോശയോട് പറയും, നീ ചെന്ന് ജനത്തോട് ഇപ്രകാരം പറയും. അങ്ങനെ ദൈവജനത്തിനും ദൈവത്തിനും മധ്യസ്ഥനായി മോശ അവിടെ നിൽക്കുകയാണ്. അനേക സ്ഥലങ്ങളിൽ മോശയുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാട് 32:30-35 വരെ,
അവിടെ ജനം കഠിനപാപം ചെയ്ത സ്വർണം കൊണ്ട് ദേവന്മാരെ ഉണ്ടാക്കി കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുമ്പോൾ ദൈവം പറഞ്ഞു ഈ ജനത്തെ ഞാൻ നാശിപ്പിച്ചു കളയും സംഹരിച്ചു കളയും ഒരു രക്ഷയില്ലെന്ന് അറിഞ്ഞിട്ട് മോശ പറഞ്ഞു ദൈവമേ ഈ ജനം കഠിനപാപം ചെയ്തിരിക്കുന്നു ഇവരുടെ പാപം അങ്ങ് ക്ഷമിക്കണമേ ക്ഷമിക്കുന്നില്ലെങ്കിൽ അങ്ങ് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് എന്റെ പേരും അയച്ചു തരണമേ മോശയുടെ പേരും അയച്ചു തരണമേ എന്ന് മോശ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നവരെല്ലാം രക്ഷപ്രാപിക്കും ആ പുസ്തകത്തിൽ മോശയുടെ പേരുണ്ടെന്ന് മോശയ്ക്ക് അറിയാം പരിശുദ്ധ സഭയിലെ മാമോദിസ നടത്തുന്ന സമയത്ത് മാമോദിസ നൽകുന്ന കുഞ്ഞിൻ്റെ പേര് ഇവന്റെ പേര് ഇവരുടെ പേര് ജീവഗ്രന്ഥ താളിൽ എഴുതണമേ എന്ന രഹസ്യപ്രാർത്ഥനയുണ്ട് വെളിപാടിന്റെ പുസ്തകം 20:15 വെളിപാടിന്റെ പുസ്തകം 21:26 ഫിലിപ്പിയർ 4:3 നമുക്ക് കാണാം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി കാണപ്പെട്ടവർ എല്ലാം രക്ഷപ്രാപിക്കുക അല്ലാത്തവരെ തീപ്പുകയെ തള്ളിയിടപ്പെടും ക്ലീമീസിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന് അവിടെ കാണാം നിങ്ങളെ നിങ്ങൾക്ക് സകലത്തെയും വിശാദം പരിശുദ്ധമ്മയുടെയും പരിശുദ്ധന്മാരുടെയും ശുദ്ധമുദ്രയുടെയും മധ്യസ്ഥ പ്രാർത്ഥനകൾ വഴി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.